കണ്ണൂരിൽ നിന്ന് ഏത് നിമിഷവും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെയോ കൊലപാതക ശ്രമത്തിന്റെയോ വാർത്ത പ്രതീക്ഷിക്കുകയാണ് കേരളം. ഇനിയും നടക്കാത്ത സമാധാന ചർച്ച അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു നേതാക്കൾ നിർത്തണം എന്ന് പറയുന്നത് വരെ. പോയിന്റ് ബ്ലാങ്കിന്റെ ഇലക്കത്തിൽ CPM ജില്ലാ സെക്രട്ടറി, CPMന്റെ പ്രമുഖ നേതാവ് ശ്രീ P.ജയരാജൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. നമസ്കാരം. കണ്ണൂരിൽ ഇനി ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെടില്ല എന്ന് ഉറപ്പു പറയാം. അല്ല, കണ്ണൂരിൽ ആരും ആക്രമിക്കപ്പെടാൻ പാടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായാലും അദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ല, ആക്രമിക്കാൻ വേണ്ടി പാടില്ല. ഒരു വീടും ആക്രമിക്കരുത് എന്നാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കണ്ണൂരിലെ സംഘർഷങ്ങളുടെ എല്ലാം തുടക്കക്കാർ RSS-കാരാണ്. RSS-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ അജണ്ട അവർ നടപ്പാക്കുന്നത്. അത് 2015 അവസാനം കണ്ണൂർ ചിറക്കൽ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഒരു ഹാളിലാണ് RSS-ൻ്റെ ബൈഠക്ക് നടന്നത്. ആ ബൈഠക്കിൽ RSS-ൻ്റെ തലവൻ മോഹൻ ഭാഗവത് തന്നെ പങ്കെടുത്തിരുന്നു. RSS ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പറയാൻ എന്താണ് തെളിവ്? അതൊരു ഊഹം മാത്രമല്ലേ? സംഘപരിവാരത്തിനകത്ത് പൊട്ടിത്തെറിവുണ്ടാവുകയും അതിലെ കുറേ ആളുകൾ CPMന്റെ ഭാഗമായി മാറുകയും ചെയ്തത് കണ്ണൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രഹസ്യങ്ങളുടെ കലവറ തുറന്നു, അഗ്നിപർവ്വതം പൊട്ടി ലാവയൊഴുകി എന്നൊക്കെ പറയുന്നത് പോലെ രഹസ്യങ്ങളുടെ പല കാര്യങ്ങളും ഇപ്പോൾ പരസ്യമാക്കപ്പെടുകയാണ്. കണ്ണൂർ ബൈഠക്കിൻ്റെ തീരുമാനങ്ങളും കൃത്യമായിട്ട് ചോർന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത്തരമൊരു അനുമാനത്തിലേക്ക് ഞാൻ കടക്കുന്നത്. താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും BJP പ്രവർത്തകരുടെ കൊലപാതകത്തിന് പിന്നിൽ എന്തായാലും CPM-കാരാണ് പിടിക്കപ്പെടുന്നത്, നേരെ തിരിച്ചും. അതുകൊണ്ട് BJP-ക്കാരെ കൊല്ലില്ല എന്ന CPM-കാരും CPM-ക്കാരെ കൊല്ലില്ല എന്ന് BJP, ഇതേ ചോദ്യം BJP-യുടെ സംസ്ഥാന നേതാക്കളോടും ജില്ലാ നേതാക്കളോടും ചോദിക്കണം. അവരും പറഞ്ഞാൽ, ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നം? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തന ശൈലി എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരെ ശാരീരികമായിട്ട് നേരിടുക എന്നുള്ളതല്ല, ആശയപരമായിട്ടാണ് നേരിടേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. CPIL നിന്നും വ്യത്യസ്തമായിട്ട് RSS-ൻ്റെ ഒരു സ്വഭാവം എന്താണ്? സ്ഥിരമായിട്ട് അത് പരിശീലിപ്പിക്കുന്നത് കായികമായിട്ടുള്ള പരിശീലനങ്ങളാണ്. CPM-ന് ഉണ്ടല്ലോ കരാട്ടെ പരിശീലനവും മറ്റു പലതും ഒക്കെ, അത് തുടങ്ങിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലും. അത് പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്. CPM നടത്തുമ്പോൾ സ്വയം പ്രതിരോധവും RSS നടത്തുമ്പോൾ അത് ആക്രമണത്തിൻ്റെയും ഭാഗമാണെന്ന് പറയുന്നതിൽ തന്നെ ഒരു യുക്തിക്കേടില്ലേ? CPM നേരിട്ട് ഒരു പരിശീലനവും കൊടുക്കുന്നില്ല. ഇപ്പോൾ CPM-കാർ പ്രവർത്തിക്കുന്ന മാർഷൽ അക്കാഡമി ഉണ്ട്, കളരി പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്. അത് CPM-ൻ്റെ രാഷ്ട്രീയ അനുഭാവികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വരാം. വസ്തുത പറയുമ്പോൾ ആക്രമിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ അതിൻ്റെ ഇരകളും എങ്ങനെയാണ് ഒരേ നിലക്ക് പരിഗണിക്കുക. പക്ഷേ കഴിഞ്ഞ 4 മാസത്തെ കണക്കെടുക്കുമ്പോൾ 3 BJP-ക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. CPM-ക്കാരും മരിച്ചു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല, അവിടെയും 3 പേർ മരിച്ചു. അപ്പോൾ BJP-ക്കാരെ കൊന്നതാരാ? കഴിഞ്ഞ 4 മാസങ്ങൾക്കിടയിലുള്ള സംഭവങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ആദ്യത്തെ കൊലപാതകം തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ്. അത് മുഖ്യമന്ത്രി പിണറായിയുടെ മണ്ഡലത്തിൽ പിണറായിയുടെ വീട്ടിൻ്റെ തൊട്ട് അകലെയായി നടന്നിട്ടുള്ള കൊലപാതകമാണ്. LDF വിജയിച്ചതിൽ ആഹ്ലാദം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മകനോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്ന രവീന്ദ്രൻ എന്ന CPM പ്രവർത്തകനെയാണ് ബോംബെറിഞ്ഞും വാഹനം കയറ്റിയും കൊലപ്പെടുത്തിയത്. അവിടെ തുടർന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. പക്ഷേ അതിനെ തുടർന്നും RSS-ൻ്റെ കൊലക്കത്തി വീണ്ടും ഉയർന്നു. ധനരാജ് കൊല്ലപ്പെട്ടത് അങ്ങനെയാണ്. അവിടെ യാതൊരു സംഘർഷവും ഉണ്ടായിരുന്നില്ല, പയ്യന്നൂരിലുണ്ടായിരുന്നില്ല, കുന്നരു എന്ന് പറയുന്ന ധനരാജിൻ്റെ സ്വദേശത്തും ഉണ്ടായിരുന്നില്ല. അതിന് അന്ന് രാത്രി തന്നെ തിരിച്ചടിയുണ്ടാകുന്നു, ഒരു BMS പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് CPM വിശദീകരിക്കുക? ധനരാജ് ആ നാട്ടിലാകെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അത്തരമൊരാളെ ഒരു സംഘർഷവുമില്ലാത്ത ഒരു പ്രദേശത്ത് ആസൂത്രിതമായിട്ട് കൊല ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കണം എന്നല്ല CPIM ഉദ്ദേശിക്കുന്നത്. October 10 ഏറ്റവും അവസാനം നടന്ന കൊലപാതകം പക്ഷേ മോഹനൻ കൊല്ലപ്പെടുന്നു, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പക്ഷേ മറ്റൊരു സ്ഥലത്ത്, ആ പ്രദേശത്തെയല്ല, മറ്റൊരു സ്ഥലത്തുള്ള രമിത്തിനെ ആണ് തിരിച്ചു കൊല്ലുന്നത്. അപ്പോൾ അത് പ്രാദേശിക തിരിച്ചടിയല്ല? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ട് പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് RSS-കാർ. ഇപ്പോൾ പിണറായിയിലാണ് ഈ ഒടുവിലത്തെ സംഭവം നടന്നിട്ടുള്ളത്. ആ പിണറായിയിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം
ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനമായിട്ട് രവീന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത്. സ്വാഭാവിക പ്രതികരണം ഒരാഴ്ച രണ്ടാഴ്ച 4 മാസത്തിന് ശേഷം ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അതൊരു സ്വാഭാവിക പ്രതികരണം എന്നാണോ വളരെ ആലോചിച്ച് ചെയ്ത കൊലപാതകം എന്നാണോ നമ്മൾ വിശേഷിക്കുന്നത്? അല്ല, ആര് മരണപ്പെട്ടാലും അതൊക്കെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം ഈ കണ്ണൂരിനെ ലക്ഷ്യമാക്കി RSSന്റെ ബൈട്ടക്ക് തീരുമാനമാണ്. ആ ബൈട്ടക്ക് തീരുമാനത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിന് തന്നെ പങ്കുണ്ട്. അവർ ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്, വലിയ നിലക്ക് സാമ്പത്തിക സഹായം അഖിലേന്ത്യാ നേതൃത്വം കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായിയുടെ മണ്ഡലത്തിൽ BJP-ക്കാർക്ക് രക്ഷയില്ല എന്ന പ്രചരണം നടത്തിക്കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ അവർ ഫണ്ട് പിരിക്കുന്നത്. അപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഈ കണ്ണൂരിലെ RSS നേതൃത്വത്തിന് ഫണ്ട് കൊടുക്കുന്നു. കണ്ണൂർ ബൈട്ടക്കിൽ നേരത്തെ കൊടുത്ത ഫണ്ടും ചർച്ചയായി എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. കേരളത്തിൽ എല്ലായിടത്തും BJP ഉണ്ട്, CPM ഉണ്ട്, ശക്തി കേന്ദ്രങ്ങൾ മാറി മറിഞ്ഞുമൊക്കെ വരാം. പക്ഷേ കണ്ണൂർ മാത്രമേ ഉള്ളല്ലോ CPM-ഉം BJP-യും തമ്മിൽ, അല്ലെങ്കിൽ CPM-ഉം RSS-ഉം തമ്മിലുള്ള ഈ ഇത്ര വിശദമായ കൊലപാതക പരമ്പര, അതെന്താ? ഈ വടക്കേ മലബാർ ഈ അടിച്ചമർത്തലുകളും ആക്രമണങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ചരിത്രം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തെക്കന്മാർ മോശമാണെന്നാണ്? തെക്കന്മാർ മോശമാണെന്നല്ല, കേരളത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. നേരത്തെ എങ്ങനെയാണ്? ആ കണ്ണൂരിനെ കീഴടക്കിയാൽ കേരളത്തെ കീഴടക്കാം എന്നതാണ് RSS നേതൃത്വം കണക്കാക്കുന്നത് എന്നതാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കോടിയേരിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് RSS-കാരുടെ ആക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അദ്ദേഹം SSLC പരീക്ഷയും കഴിഞ്ഞ് തലശ്ശേരി പട്ടണത്തിലെത്തിയതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലതല്ലി പൊളിച്ചത്. ആ സംഭവം നടന്ന് ഒരു 10 മിനിറ്റിന് ശേഷമാണ് തിരിച്ചൊരു സംഭവം നടക്കുന്നത്. അതിൽ രാമകൃഷ്ണൻ എന്ന ഒരു RSS-ന്റെ പ്രവർത്തകന് പരിക്കേറ്റു. 2-ാമത്തെ ദിവസം ആശുപത്രിയിൽ വെച്ച് രാമകൃഷ്ണൻ മരണപ്പെട്ടു. RSS-കാർ കൊണ്ടാടുന്ന കേരളത്തിലെ ആദ്യത്തെ RSS-ന്റെ ബലിദാനി യഥാർത്ഥത്തിൽ വരമ്പത്ത് കൂലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടിക്കടി തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് വിശ്വാസ സംഹിത? അല്ല, വിശ്വാസ സംഹിതയുടെ പ്രശ്നമല്ലല്ലോ ഇതൊന്നും. മുൻകൂട്ടി തീരുമാനമെടുത്ത് വരച്ചു വെക്കുന്ന കാര്യമല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരാക്രമം വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ദൗർഭാഗ്യകരമാണ് അത്തരം സംഭവങ്ങൾ, ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് വേണം, RSS തീരുമാനമെടുത്താൽ മതി, ഞങ്ങൾ ഈ ആയുധം കൊണ്ടുള്ള കളി അവസാനിപ്പിക്കും എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശാശ്വത സമാധാനം ഉണ്ടാകും. നടൻ ശ്രീനിവാസൻ അടുത്തിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന, നേതാക്കൾ മതി എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ അക്രമം മതിയാകും, നിൽക്കും എന്നുള്ളതാണ്. എന്താ പ്രതികരണം? ശ്രീനിവാസൻ എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ആ നിലക്ക് കണ്ണൂരിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് കാലമായിട്ട് കണ്ണൂരിൽ ഇപ്പം വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു നടനെന്ന നിലക്ക് ചില അഭിപ്രായങ്ങൾ പറയുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ഉൾക്കൊണ്ട ആളാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം പലപ്പോഴും അരാഷ്ട്രീയതയുടെ സ്വാധീനത്തിന് വിധേയമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അങ്ങനെ മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ പൊതുവേ കണ്ണൂരിലെ അക്രമങ്ങൾ നിർത്തണം എന്ന് ആളുകൾ, ശ്രീനിവാസനടക്കമുള്ള ആളുകൾ പറയുമ്പോൾ CPM-നെ അത് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ആ പറയുന്നതിൽ നിർത്തണമെന്ന് പറയുന്നതിനെങ്കിലും അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും അക്രമം അവസാനിപ്പിക്കണം എന്ന് CPM നേതൃത്വത്തോട് ആര് പറഞ്ഞാലും ഞങ്ങളത് നല്ല സ്പിരിറ്റിലാണ് ഉൾക്കൊള്ളുന്നത്. പലരും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്, ആത്മീയ രംഗത്തെ ചില മഹാപ്രതിഭകൾ തന്നെ ഞാനുമായിട്ടടക്കം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ എല്ലാ വില്ലേജ് തലത്തിലും സമാധാന കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി RSS BJP-യുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ട് അവരിതേവരെ കൊടുത്തിട്ടില്ല എന്നാണ്. ഞങ്ങൾ അത് നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്ക് ഉള്ള ഒരു ശ്രമത്തോടും BJP-യും RSS-ഉം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, ആളുകളെ കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ കൊലപാതക കഥയിൽ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടത് BJP-ക്കാരനാണ്. അപ്പോൾ ഒരു തിരിച്ചടി കൂടി കൊടുത്തിട്ട് സമാധാന ശ്രമം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ CPM ആയിരിക്കും സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാതിരിക്കുക. അശോകൻ എന്നത് ഇപ്പം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അശോകനെ അപായപ്പെടുത്താനാണല്ലോ ഇന്നലെ നടത്തിയിട്ടുള്ള ആക്രമണം. ഞങ്ങൾ യാതൊരു പ്രകോപനവും അങ്ങോട്ട് തുറന്നുണ്ടാക്കിയിട്ടില്ലല്ലോ. അതാണ് CPI. സമാധാനത്തിനെതിരല്ല എന്നൊക്കെ പറയുമ്പോഴും അരിയിൽ ശുക്കൂറിൻ്റെയും കതിരൂർ മനോജിൻ്റെയും വധത്തിന് ഉത്തരവാദിയായി കേസിൽ പ്രതിയായ ആളാണ് താങ്കൾ. താങ്കൾ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നവരുമുണ്ട്. എതിരാളികൾ
എന്നെ വ്യക്തിപരമായ ലക്ഷ്യമിട്ടുകൊണ്ട് പല പ്രചരണങ്ങളും നടത്താറുണ്ട്. ആ കൂട്ടത്തിലാണ് ഇതും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം CPM ജില്ലാ സെക്രട്ടറി പദവിയിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഈ പദവിയിലിരുന്ന ആളായിരുന്നു സഖാവ് EP ജയരാജൻ. അദ്ദേഹം ചാണ്ടിഗഡ് പാർട്ടി കോൺഗ്രസ്സിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചല്ലോ. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നല്ലോ. ആ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, അതോടൊപ്പം RSS ക്രിമിനലുകളുണ്ട്. അതേപോലെ ഞാനിരിക്കുന്ന കണ്ണൂർ ജില്ലാ പാർട്ടിയുടെ സെക്രട്ടറി പദവിയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കാരണം എന്നാണ് എൻ്റെ തോന്നൽ. 17 വർഷം മുമ്പ് മരണത്തിൻ്റെ തൊട്ടടുത്ത് എത്തുന്ന രീതിയിൽ ആക്രമിക്കപ്പെട്ട ആളാണ് താങ്കൾ. താങ്കൾക്ക് ഒരു വല്ലാത്ത വൈര്യനിര്യാതന ബുദ്ധിയുണ്ട്. അതാണ് കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ കാരണം. 2010 പാർട്ടി സെക്രട്ടറി ആകുന്നത് മുതൽ ഇതാണ് PJ രാജൻ്റെ മനസ്സിൽ. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പലയിടത്തും. ഞാൻ പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്നതാണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ സംഘപരിവാരത്തിൻ്റെ ആളുകൾ ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്നത്. അതിനു മുമ്പാണല്ലോ എന്നെ വെട്ടിക്കൊല്ലാൻ RSS ശ്രമിച്ചത്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇതുപോലെ ഇതേ വേദിയിൽ സംസാരിക്കുമ്പോൾ മുമ്പ് താങ്കളെ ആക്രമിച്ച സംഘത്തിലെ ഒരാൾ നേരിട്ട് വരികയും ആ ആളോട് എനിക്ക് താങ്കളോട് വിരോധമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട കഥയൊക്കെ താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം 3 മാസത്തിന് ശേഷമാണ് കതിരൂർ മനോജ് താങ്കളെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 20-ാം പ്രതി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവിടെയും താങ്കളുമായുള്ള ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും സംശയം താങ്കൾക്കെതിരെ വരും. ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞ സെൻസിൽ തന്നെ അതിൻ്റെ സത്യയിൽ തന്നെ ഞാനിപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും ആക്രമിക്കാൻ വന്നിട്ടുള്ള RSS വ്യക്തിപരമായിട്ട് യാതൊരു പകയുമില്ല. മനോജ് എങ്ങനെ മരിച്ചു? ഇപ്പോൾ ഓക്കെ വാസുമാഷ്, ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് എൻ്റെ പേരൊക്കെ എടുത്തിട്ട് വാസുമാഷ് എത്രയോ പരസ്യ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വെറുപ്പും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അശോകൻ CPMനെതിരായിട്ട് നിലപാട് സ്വീകരിച്ച ആളാണല്ലോ. ഇവിടെ നമ്മുടെ സുധീഷ് മിന്നി RSSൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരകനായിട്ട് പ്രവർത്തിച്ച ആളാണ് സുധീഷ് മിന്നി. അദ്ദേഹവും ഇപ്പോൾ CPMൻ്റെ ചെങ്കൊടി പിടിക്കുന്നു. അവരൊക്കെ പറയുന്നത് എന്നെക്കുറിച്ച് ഒരു ഭീകരനാണ് എന്ന് അവർക്കിടയിൽ ബൈഠക്കിലൂടെ വിശദീകരിക്കുന്നു എന്നത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. PJ രാജൻ സ്നേഹിക്കണമെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ അവർ ചെങ്കൊടി പിടിക്കണം എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, അവർ അക്രമം അവസാനിച്ചാൽ മതി. താങ്കളെ ലക്ഷ്യം വെച്ച് ഹിറ്റ് സ്ക്വാഡ് വരുന്നു, താങ്കളെ അപായപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിനുള്ള വാർത്തകൾ വരുന്നുണ്ട്, ഭീഷണി കത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു പറയുന്നു. CPM ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെല്ലാം RSS നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അതായത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഇതൊരു ഫാസിസ്റ്റ് രീതിയാണ്. അപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട്. ആ രാഷ്ട്രീയ ദൗത്യം വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ദൗത്യമല്ല, CPM ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താ? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക. ഒരുപാട് ദൗത്യങ്ങളുടെ കൂടെ സമാധാനം കൊണ്ടുവന്ന, കണ്ണൂരിൽ സമാധാനം കൊണ്ടുവന്ന പാർട്ടി സെക്രട്ടറി എന്ന ഒരു പദവി കൂടി കിട്ടിയാലോ, അത് ആഗ്രഹിക്കുന്നുണ്ടോ? അത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ അക്രമത്തിന് മുൻകൈ എടുക്കുന്നത് എന്നുള്ള ധ്വനിയുണ്ട്. RSSന് കീഴടങ്ങിക്കൊണ്ടുള്ളൊരു സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ CPMന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സ്വതന്ത്ര ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന ആളെ വെടിവെച്ച് കൊല്ലുകയാണല്ലോ. അവർ RSSകാരെ ആക്രമിക്കാൻ പോയിട്ടാണോ? കലബുർഗിയും നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ പനസരയും ഒക്കെ 75-ഉം 80-ഉം വയസ്സുള്ള ആളുകളാണ്. അവർ RSSകാരെ ആക്രമിക്കാൻ പോയിട്ടാണോ വെടിവെച്ച് കൊന്നത്? സ്വതന്ത്ര ചിന്ത ഉയർത്തിപ്പിടിക്കുന്നത് തന്നെ തങ്ങൾക്കെതിരാണ്. കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഹിന്ദു വർഗീയവാദികൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ദളിതന്മാരെ ആക്രമിക്കുന്ന ഗോരക്ഷാസേന RSS ആണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ പ്രച്ഛന്ന വേഷമിട്ട RSSയാണ്. RSS അത്തരത്തിലുള്ള രഹസ്യ അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു ശക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടതു സർക്കാർ ഭരണം തുടങ്ങിയിട്ട് 4 മാസം കഴിയുന്നു. കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് EP ജയരാജൻ രാജിവെച്ചൊഴിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് പൊതുവെ ധാരണ. കണ്ണൂർ ലോബി അങ്ങനെ വിശേഷിപ്പിക്കാമെങ്കിൽ എന്തു പറഞ്ഞു? ഈ കണ്ണൂർ ലോബി എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചൊരു കാര്യമാണ്. സഖാവ് EP ജയരാജൻ ഞാൻ ആദരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം കണ്ണൂരിലെ മാത്രം നേതാവല്ല, സംസ്ഥാനത്തിലെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ഒരു വ്യക്തി എന്ന നിലക്ക് ഏതൊരു പ്രവർത്തകൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ വിമർശനങ്ങൾ ചിലപ്പോൾ പാർട്ടിക്കകത്താവും, ചിലപ്പോൾ പരസ്യപ്പെടുത്തും. ഇക്കാര്യത്തിൽ മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിനൊരു വീഴ്ച വന്നു.
ആ വീഴ്ച അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സ്വയം തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞു, ഞാൻ രാജിവെക്കും. ആ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അദ്ദേഹം പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും യശസ്സ് ഉയർത്തിപ്പിടിക്കാൻ ഞാൻ രാജിവെക്കും എന്ന തീരുമാനം അറിയിച്ചു. പാർട്ടി അത് അംഗീകരിച്ചു. ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും ജീവിതം പ്രവർത്തനം അത് പാർട്ടിയുടെ പരിശോധനയ്ക്ക് വിധേയമാവും. തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് മാത്രമേ ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ. ഇ പി ജയരാജൻ പക്ഷേ നിയമസഭയിൽ രാജിക്ക് ശേഷം സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നു, അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ രാജിവെച്ചൊഴിയുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അതോ അല്ല, അത് സംബന്ധിച്ച് ഞാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അല്ലെങ്കിൽ ആരെങ്കിലും രാജിവെച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ? അപ്പോൾ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പാർട്ടി പറയുന്നതാണ് ഈ കാര്യത്തിൽ അവസാനമായിട്ടുള്ള വാക്ക്. പാർട്ടി ഏതെങ്കിലും ഒരു കുപ്രചരണത്തിൻ്റെ ഭാഗമായി കൂടെ നിൽക്കാനോ അതുകൊണ്ട് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുമെന്ന് വിചാരിച്ച് ഒരു നേതാവിനെ ബലി കൊടുക്കാൻ പോകുന്നില്ല, അങ്ങനെ ചെയ്യില്ല. അല്ല, നേതാവായാലും സാധാരണ പ്രവർത്തകനായാലും മെമ്പറായാലും പാർട്ടി പറയുന്നത് തന്നെയാണ് അവസാന വാക്ക്. കണ്ണൂരിൽ നിന്നാണ് ഈ വിഷയത്തിൻ്റെ പരാതി തുടങ്ങുന്നതെന്ന് കേട്ടു. മോരാഴ ഏരിയ കമ്മിറ്റി ഇത് സംബന്ധിച്ച പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. അവിടെ നിന്നാണ് പാർട്ടി ഈ വിഷയം ഗൗരവമായി എടുത്തു തുടങ്ങിയത്. ശരിയാണോ? അല്ല, പാർട്ടിക്കകത്ത് വന്ന പരാതികൾ, പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകൾ അത് മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ പറ്റില്ല. ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, അത് ജനങ്ങൾക്ക് നല്ലോണം അറിയാം. ഏതൊരു പാർട്ടി പ്രവർത്തകനെതിരെ ഒരു പാർട്ടി മെമ്പർ എന്നതല്ല, പാർട്ടി ഘടകങ്ങളെന്നല്ല, ഒരു പാർട്ടി അനുഭാവി പരാതി തന്നാലും പരാതി പരിശോധിക്കും. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പാർട്ടി അത് പരിശോധിക്കും, ആവശ്യമായിട്ട് തീരുമാനമെടുക്കും. അടുത്ത വിവാദവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് തടി, തേക്ക് തടി സൗജന്യമായി കൊടുക്കുന്നതിനൊരു ശുപാർശ കൊടുത്തതാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. സൗജന്യമായി കൊടുക്കാമോ, ഒരു അപേക്ഷ കിട്ടിയാൽ ആ അപേക്ഷ ഫോർവേഡ് ചെയ്യാമോ എന്നൊക്കെയുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഒരു അമ്പലത്തിന് വേണ്ടി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സൗജന്യമായി നൽകണമെന്ന ശുപാർശയിൽ ഇടപെടുന്നതിനെ നൈതികതയെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം? അല്ല, അമ്പല കമ്മിറ്റി മന്ത്രിക്കൊരു നിവേദനം കൊടുക്കുന്നു, മന്ത്രി ആ നിവേദനം ബന്ധപ്പെട്ട മന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നു. ഇതേ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അമ്പലങ്ങളോടുള്ള സി പി എമ്മിൻ്റെ നിലപാട് മുമ്പ് നമുക്കറിയാം. ഇപ്പോൾ അങ്ങനെ എതിർപ്പില്ലെന്ന് പറയാം, പക്ഷേ അമ്പലങ്ങളെ സഹായിക്കുന്നതിൽ തെറ്റില്ല എന്ന ചിന്തയിലേക്ക് പാർട്ടി മാറിയോ? ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കടകംപള്ളി സുരേന്ദ്രനാണോ പ്രവർത്തിക്കുന്നത്? ആ മന്ത്രി സമീപകാലത്തെടുത്ത ഒരു നിലപാട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതായത്, ആരാധനാലയങ്ങൾ വർഗീയ ശക്തികളുടെ താവളമായിക്കൂടാ, ക്ഷേത്രങ്ങൾ ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിക്കൂടാ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തം എന്താണോ അത് നിർവഹിക്കുക തന്നെ വേണം. അതാണ് സി പി എമ്മിൻ്റെ നിലപാട്. വേണമെങ്കിൽ നിയമപരമായി ഈ വിഷയത്തിൽ ഇടപെടാനും അത്തരം ആയുധ പരിശീലനങ്ങളെ നിരോധിക്കാനും ദേവസ്വം ബോർഡിനൊക്കെ അധികാരമുണ്ട്. പിന്നെ അത് കേട്ടില്ല, വിട്ടോ? അല്ല, ഇത് നിരോധനത്തിൻ്റെ പ്രശ്നമല്ലല്ലോ, വിശ്വാസികൾ ഇടപെടണം. കാരണം വിശ്വാസികളെ മതഭ്രാന്തിലേക്ക് നയിക്കാൻ വേണ്ടി ചില ശക്തികൾ പരിശ്രമിക്കുന്നു. അത് ഹിന്ദു ക്ഷേത്രങ്ങളെപ്പറ്റി മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരിൽ അപൂർവം ചിലർ ISന്റെ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന നിലക്കുള്ള പരാതി വരുന്നല്ലോ. അപ്പോൾ മുസ്ലിം പള്ളിയായാലും ഹിന്ദു ക്ഷേത്രമായാലും മതഭീകര പ്രസ്ഥാനങ്ങളുടെ ആശയം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇടപെടണം. CPM എന്ന മതനിരപേക്ഷ പാർട്ടിയും അക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു അധികാരമുണ്ട്, ദേവസ്വം ബോർഡാണ്, ഇടപെടാവുന്നതാണ്, അത് ചെയ്യേണ്ടതാണ്. അല്ല, ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മന്ത്രി പറഞ്ഞു, പക്ഷേ ചെയ്തില്ല. അപ്പോൾ അതിൽ വിശ്വാസി സമൂഹം തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം. ഈ RSSമായുള്ള തർക്കത്തിൽ CPI ഈയിടയ്ക്കൊരു അഭിപ്രായം പറഞ്ഞത്, കേരളത്തിൽ ആര് കൊല്ലപ്പെട്ടാലും അതിൻ്റെ ചീത്തപ്പേര് LDF സർക്കാരിനാണ്, ഒരുപക്ഷെ RSS ഉദ്ദേശിക്കുന്നതും അതായിരിക്കാം, ആ കെണിയിൽ വീഴരുത് CPI നേതാക്കൾ എന്നാണ്. അങ്ങനെയൊരു കെണിയുണ്ടോ? അല്ല, CPM അത്തരം കെണികളിലൊന്നും പെടില്ല. അത് സദുദ്ദേശത്തോടു കൂടിയുള്ളൊരു വിമർശനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ, അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ മാധ്യമപ്രതിനിധികളെ ചോദിച്ച ചോദ്യത്തോട് ഞാൻ പ്രതികരിക്കുകയുണ്ടായി. ഒന്ന്, നമ്മുടെ വടക്കേ മലബാറിൻ്റെ ചരിത്രം,
പുന്നപ്ര വയലാറിൻ്റെ ചരിത്രം ഒക്കെ എന്താണ്? അത് നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ഒരു ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കിയാലോ, ചരിത്രപരമായിട്ട് നോക്കിയാലോ, അത് ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമാണ്. നിങ്ങൾ കയ്യൂർ സംഭവം നോക്കൂ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണകൂട സംവിധാനങ്ങൾ ജന്മി വാഴ്ചയ്ക്ക് അനുകൂലമായിട്ട് നിന്നു, കൃഷിക്കാർക്കെതിരായിട്ട് നിന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ സുബ്ബരായൻ എന്ന പോലീസുകാരൻ കാര്യംകോട് പുഴയിൽ മുങ്ങി മരിക്കുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ക്രിമിനൽ പ്രവർത്തനം, അക്രമം, കൊലപാതകം. പക്ഷേ ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും അത്തരം ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം കൂടി മലബാറിനുണ്ട്, കേരളത്തിലെ പലയിടത്തുമുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെ ഇന്നത്തെ സംഭവങ്ങൾ നാളെ ചരിത്രമാകുമ്പോൾ കൊല്ലപ്പെട്ട ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ അവരോടുള്ള സമീപനം ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമായി സി പി എം എഴുതും. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഉറപ്പാണ്, തീർച്ചയായിട്ടും ചരിത്രം ഞങ്ങളെ ന്യായീകരിക്കും. അപ്പോൾ ഒരു സമാധാന യോഗം ഈ അഥവാ നടന്നാലും അത് എത്ര സമയം നീണ്ടു നിൽക്കും? ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ചെറുത്തുനിൽപ്പായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്ത് ഭാവിയാണ് കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ അവസാനിക്കാനുള്ളൊരു സാധ്യത? അല്ല, കണ്ണൂരിൽ മാത്രമല്ല, രാജ്യത്തുടനീളം ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ രാജ്യത്ത് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആർക്ക് മുമ്പിലും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണം, എല്ലാവരും പ്രവർത്തിക്കട്ടെ. ആയുധത്തിൻ്റെ പ്രയോഗം കൊണ്ട് ഇവിടെ സി പി എമ്മിനെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ പി ജയരാജൻ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തത്. ഓക്കെ, താങ്ക് യു.